തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവയ്ക്കാൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ പഠനത്തോടൊപ്പം സർഗശേഷിയും വികസിപ്പിക്കുക എന്ന കൂടിയാണ് യുവജനോത്സവങ്ങൾ നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർവകലാശാല യൂണിയനുകൾ ഭരിക്കുന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കാട്ടാള നീതി നടപ്പാക്കുന്ന വേദികളായി കലോത്സവ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ കൊലപാതകം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ അതിനീചമായി അതിനിഷ്ഠൂരമായി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയതിൻ്റെ ആഘാതം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറിയിട്ടില്ല അതിനെ തുടർന്നുണ്ടായ ജനരോക്ഷം അടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല യൂണിയൻ്റെ യുവജനോത്സവം നടക്കുന്നത് ആ വേദിയിൽ ഇന്നലെയൊക്കെയായി നടന്ന കലാപങ്ങൾ നമ്മൾ കണ്ടതാണ് കലാപം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കെ ഗുണ്ടായുസത്തിനെതിരെ അവിടെ പ്രതികരിച്ചത് കെ എഫ് യു കാരാണ് സർവകലാശാല യുവജനോത്സവം കാണാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ വിശിഷ്യ അവർ എസ് എഫ് ഐ തോറ്റ കോളേജുകളിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആദീ നീചമായി മർദ്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും കെ എഫ് യു കാര് എസ് എഫ് ഐയുടെ ഗുണ്ടായുസത്തിനെതിരെ പ്രതികരിക്കുകയും അതൊരു കലാപത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പ്രതിരോധം മനുഷ്യൻ്റെ സഹജവാസന തന്നെയാണ് കെ എസ് യു കാര് എസ് എഫ് ഐക്കാർക്കെതിരെ ശബ്ദപുയർത്താനും ശരീരം കൊണ്ട് പ്രതിരോധിക്കാനും തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് തിരുവനന്തപുരത്ത് സർവകലാശാല യുവജനോത്സവ വേദിയിലും പരിസരങ്ങളിലും കണ്ടത് എന്തായാലും അത് വലിയ സംഘർഷത്തിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടാവുകയും അതേ തുടർന്ന് വൈസ് ചാൻസലർ സർവകലാശാലയുടെ യുവജനോത്സവം നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു നമ്മുടെ സർവകലാശാല യുവജനോത്സവ വേദികളിൽ സമീപകാലത്തൊന്നും സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർ ഇടപെട്ട് കലോത്സവം നിർത്തിവെക്കാൻ ഇനി മത്സരവും ഇല്ല ഫലപ്രഖ്യാപനവും ഇല്ല സമ്മാനവുമില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് വരുത്തിവച്ചത് എസ് എഫ് ഐയുടെ താൻ പോലയും ദാർഷ്ട്യവും ഗുണ്ടായുസവും തന്നെയാണ് നമ്മളൊന്ന് ആലോചിക്കണം കേരളത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മലയാളികളായ മുഴുവൻ ആളുകളുടെയും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനായ മിടുക്കനായ എസ് എഫ് ഐക്കാരനല്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ നേരെ നടന്നത് ആ കുട്ടിയെ തല്ലിക്കൊന്ന് അക്ഷരാർത്ഥത്തിൽ അവർ കെട്ടിത്തൂക്കുകയും ചെയ്തു അതിൻ്റെ ക്ഷീണം പോലും കണക്കിലെടുക്കാതെയാണ് തിരുവനന്തപുരത്ത് തനി ഗുണ്ടായുസവുമായി എസ് എഫ് ഐക്കാർ അഴിഞ്ഞാടിയത് ഇത് കേരള സർവകലാശാലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവകലാശാല യുവജനോത്സവങ്ങളും ഇന്ന് എസ് എഫ് ഐയുടെ ഒരു തിണ്ണമെടുക്ക് കാണിക്കാനുള്ള ഒരു വേദിയായി മാറുകയും തനി ഗുണ്ടായുസം മാത്രം നടക്കുന്ന ഒരങ്ങായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവകലാശാല യുവജനോത്സവങ്ങൾ എന്ന് പറയുന്നത് ആ കോ ആ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഉത്സവമായി മാറേണ്ടതാണ് എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ സർവകലാശാല യുവജനോത്സവങ്ങൾ എസ് എഫ് ഐക്കാരുടെ മാത്രം ആഘോഷങ്ങളായി മാറുന്ന ദുഃഖകരമായ കാഴ്ചയാണ് കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് എം ജി സർവകലാശാല യുവജനോത്സവം നടന്നത് എറണാകുളം ജില്ലയിലെ മഹാരാജ സ്കോളജിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്കോറ സ്കോറുകൾ നേടി അതിൽ വിജയികളാവുകയും ചെയ്തു വളരെ നല്ല കാര്യം മിടുക്കന്മാരും മിടുക്കികളുമായ ആ വിദ്യാർത്ഥികളെ നമുക്ക് അഭിനന്ദിക്കാം എന്നാൽ അതിൻ്റെ സമ്മാനം വിതരണം ചെയ്യുന്ന വേദിയിൽ കണ്ടത് തികഞ്ഞ അശ്ലീലത്തിൽ കുറഞ്ഞതല്ലാത്ത ഒരു ഒരു സംഗതിയാണ് കാരണം മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ നിൽക്കുന്ന വേദിയിൽ വെച്ച് വിജയികളായ മഹാരാജാസ് ടീമിന് ട്രോഫി കൈമാറുന്നു കിരീടം കൈമാറുന്നു അപ്പോൾ അവരെന്താ ചെയ്തത് ആ വേദിയിലേക്ക് ഒരു സംഘം വിദ്യാർത്ഥികൾ എസ് എഫ് ഒയുടെ കൊടിയുമായി വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അർഹതപ്പെട്ട സർവകലാശാല നൽകിയ ട്രോഫി എസ് എഫ് ഒയുടെ കൊടിയിൽ പൊതി പൊതിയുന്നു ഇത് നടക്കുന്നത് സമ്മാനദാനം നടക്കുന്ന വേദിയിൽ വെച്ചാണ് അതിന് കൈയ്യടിക്കാൻ സി പി എമ്മിൻ്റെ മുൻകോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ സംസ്ക സഹകരണ വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവൻ ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹവും കൈയടിക്കുന്നു വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകളുടെ വേദിയിലുണ്ട് നോക്കൂ എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും സർഗഭാവനകൾക്കുള്ള അംഗീകാരം കൈമാറുന്നതിന് ഒരു രാഷ്ട്രീയ പരിപാടിയായി എസ് എഫ് ഐ അതപ്പുതിപ്പിക്കുന്നത് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല യുവജനോത്സവ വേദിയിലേക്ക് തന്നെ തിരിച്ചു വരാം നോക്കൂ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ജാതി മത വർണ്ണവർഗ ഭേദങ്ങളില്ലാതെ കലയുടെ ഉത്സവ വേദിയായി മാറേണ്ടുന്ന ആ കലോത്സവത്തിന് അവരിട്ട പേരെന്തായിരുന്നു ഇന്ത്ഫാദ ഇന്തിഫാദ എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ അർത്ഥം ആക്രമണ സ്വഭാവത്തിലുള്ള മുന്നേറ്റമെന്നാണ് അതായത് പലസ്തീനികൾ ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണ സ്വഭാവത്തിലുള്ള മുന്നേറ്റത്തെ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇൻതിഫാദ കേരളത്തിൽ ഒരു കലോത്സവത്തിൽ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രതിഭ മാറ്റുരയ്ക്കുന്ന ഒരു കലോത്സവത്തിന് അത്തരമൊരു ആക്രമണ സ്വഭാവമുള്ള മിലിറ്റൻ്റായ ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ പേരിടുക വഴി എസ് എഫ് ഐ എന്ത് സന്ദേശമാണ് നൽകിയത് ഒടുവിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ഇടപെട്ട് ആ പേര് മാറ്റി മാറ്റിക്കേണ്ടി വന്നു ഇങ്ങനെ സർവകലാശാല വേദികളെ എങ്ങനെയൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റിയെടുക്കാമെന്നതിൻ്റെ ഗവേഷണം മാത്രമല്ല പ്രായോഗിക സ്വഭാവവും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ അങ്ങനെ എസ് എഫ് ഐയുടെ അജണ്ട നടപ്പാക്കുന്ന വേദികളിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇതര ചിന്താധാരകളെ അടിച്ചമർത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവകലാശാല യുവജനോത്സവ വേദിയിൽ കഴിഞ്ഞ ദിവസം എസ് കെ എഫ് യു പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണം എന്തിന് കെ എഫ് യുക്കാരായ രണ്ടുപേർ കുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ സർവകലാശാല കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ കലാപ ഉത്സവങ്ങളാക്കി മാറ്റിയെടുത്ത് കേരളത്തിൽ കടുത്ത അരാജകത്വത്തിൻ്റെ വിത്തുകൾ പാകി ആക്രമണ സ്വഭാവത്തിലുള്ള ഒരു ജനതയെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള വേദിയാക്കി കലോത്സവ വേദികൾ മാറുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ രംഗത്തൊക്കെ വലിയ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളും സർവകലാശാല യുവജനോത്സവങ്ങളും ഒക്കെ നമുക്ക് നമ്മളെ ഏറ്റവും ആരാധനയോടെ കാണുന്ന ഇഷ്ടപ്പെടുന്ന യേശുദാസും ജയചന്ദ്രനും നവ്യ നായരും മഞ്ജു വാര്യരും അടക്കമുള്ള ഒട്ടേറെ ഒട്ടേറെ ആളുകൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്തേക്കൊക്കെ കടന്നു വന്നത് സർവകലാശാല സ്കൂൾ യുവജനോത്സവങ്ങളെയൊക്കെ വേദിയാക്കിയിട്ടാണ് നിർഭാഗ്യവശാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സമീപ സമീപകാലത്ത് കഴിഞ്ഞ ഓരോ പത്തോ പതിനഞ്ചോ വർഷത്തിനിടയ്ക്ക് ഏറ്റവും അവസാനം നമ്മുടെ കലാ ലോകത്തേക്ക് യുവജനോത്സവങ്ങൾ വഴി കടന്നു വന്ന വിനീതിനെയും നവ്യ നായരെയും മഞ്ജുവാര്യരെയും പോലെയുള്ള ആളുകളുടെ പിൻതലമുറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരൊറ്റ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ നമ്മുടെ കലോത്സവ വേദികളിൽ നിന്ന് വളർന്നു വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് കേരളം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് കാരണം യഥാർത്ഥ കലാകാരന്മാരെയും കലാകാരികളെയും രംഗത്ത് അവതരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അംഗീകാരം നൽകാനുമുള്ള വേദികളല്ല ഇന്ന് കലോത്സവ വേദികൾ ഓരോ കോളേജിൽ നിന്നും ആ കോളേജിലെ യൂണിയൻ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് യുവജനോത്സവ സർവകലാശാല യുവജനോത്സവങ്ങൾക്ക് അയക്കുന്നു അവിടെ എത്തിയാലോ തങ്ങളുടെ കോളേജിൽ നിന്ന് വരുന്ന ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരമില്ലാത്ത കോളേജുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ മനഃപൂർവ്വം തഴയുന്ന ഒരു സ്ഥിതിവിശേഷം സർവകലാശാല യുവജനോത്സവ വേദികളിലുണ്ട് ഉദാഹരണത്തിന് എറണാകുളം സെൻറ്റ് റേസാസ് കോളേജിൽ അവിടെ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു കോളേജ് യൂണിയൻ ആണ് ഭരിക്കുന്നതെങ്കിൽ ആ കോളേജിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നിശ്ചയമായും മാർക്ക് വീഴില്ല അംഗീകാരം കിട്ടില്ല സമ്മാനം കിട്ടില്ല ഇതിനൊത്താശ ചെയ്യുന്ന ഒരു സംഘം അധ്യാപകരും ജഡ്ജിമാരുടെ രൂപത്തിൽ അവതരിക്കുന്നുണ്ട് കാരണം എസ് എഫ് ഐയും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട സ്വകാര്യ കോളേജുകളെയും സർക്കാർ കോളേജുകളിലെയും അധ്യാപക സംഘടനകളും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസ് കേരളത്തിൽ വളരെ പ്രബലമാണ് നമ്മളത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കണ്ടു അവിടെ നൂറ് നൂറ്റി അൻപതോളം കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥൻ എന്നുള്ള കുട്ടിയെ അതിനീചമായി പൈശാചികമായി ആക്രമിച്ച് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയത് എന്നാൽ അതിനെതിരെ സാക്ഷി പറയുന്ന ഒറ്റ വിദ്യാർത്ഥിയും വന്നില്ല ഒറ്റ അധ്യാപകനുമില്ല അധ്യാപക സംഘടനകളും എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി സർവകലാശാല യുവജനോത്സവ വേദികളിൽ നിന്നും എസ് എഫ് ഐക്കാരല്ലാത്ത എസ് എഫ് ഐക്കാർ ഭരിക്കാത്ത കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ തഴയുന്ന ഒരവസ്ഥ കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് സർവകലാശാല യുവജനോത്സവ വേദികളിൽ നിന്ന് ഇന്ന് മഞ്ജു വാര്യരെയും നവ്യ നായരെയും വിനീതിനെയും ഒന്നും കിട്ടാത്തത് അർഹരായ കുട്ടികൾക്ക് മാറ്റുരയ്ക്കാൻ പറ്റുന്ന വിജയിക്കാൻ പറ്റുന്ന വേദികളല്ല ഇന്ന് സർവകലാശാല യുവജനോത്സവ വേദികൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത് കാരണം കേരളത്തിൽ വിദ്യാർത്ഥികളുടെ സർവകലാശാലയുടെ ഫണ്ട് കൊണ്ട് നടക്കുന്ന യുവജനോത്സവ വേദികൾ എസ് എഫ് ഐയെ വളർത്താനുള്ള എസ് എഫ് ഐക്ക് ഗുണ്ടകളെ ഉണ്ടാക്കാനുള്ള ഒരു വേദിയായി മാറുന്നതിനെ തടയിടാനുള്ള ആദ്യ പടി എന്ന് കണ്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ എടുത്ത തീരുമാനത്തെ കേരളത്തിലെ നിഷ്പക്ഷരായ മുഴുവൻ ആളുകളും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ വൃക്ഷം വളർന്ന് ഒരു വിഷവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ അടിവേരുകൾ അതിവേഗം ചീഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പുതിയ അടയാളം കൂടിയായി കേരള സർവകലാശാല യുവജനോത്സവം മാറിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക